ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തനയെ മാറിയിരിക്കുകയാണ് ജനങ്ങളുടെ പ്രിയ കമ്മ്യൂണിസ്റ്റ് യുവ നേതാവ് സൃജൻ ഭട്ടാചാര്യ അതുതന്നെയാണ് തൃണമൂലിന്റെയും ബി ജെ പിയുടെയും ഭയവും വിപ്ലവ സൂര്യന്റെ നാട്ടിൽ പുതിയൊരു വിപ്ലവ നേതാവ് ചെങ്കുടി ഏന്തി മുന്നിലേക്ക് നടന്നുവരുന്നു അതെങ്ങനെയും തടയുകയാണ് തൃണമൂലിന്റെയും ബിജെപിയുടെ ലക്ഷ്യം ബംഗാളിൽ എങ്ങനെയായിരിക്കണം തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്ന വ്യക്തമായ ഒരു രൂപരേഖയുമായാണ് ഇത്തവണ ഇടതുപക്ഷം കളത്തിലിറങ്ങിയത് തുടക്കത്തിൽ ആദ്യഘട്ടങ്ങളിൽ അധിക ആവേശമൊന്നും കാട്ടിയിരുന്നില്ല പിന്നീട് അങ്ങോട്ട് ഇടതു പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എം ജനങ്ങളിൽ പിടിമുറുക്കുന്നതായി മനസ്സിലായതോടെ തൃണമൂലും ബി ജെ പിയും അവരുടെ തനി സ്വഭാവവും കാട്ടി തുടങ്ങിയിരിക്കും സി പി എം സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ രംഗത്ത് പലയിടത്തും ആക്രമം അഴിച്ചു വിടുകയാണ് തൃണമൂലുകാർ കാരണമോ ഒന്നു മാത്രമേ ഉള്ളൂ തോൽവിഭയം ആദ്യ സമയം സി പി എം വളരെ നിശബ്ദമേ പ്രചരണക്കരുക്കൽ നീക്കിയതിനാൽ അപ്പോഴൊന്നും അപകടം ഈ തൃണമൂലുകാർക്ക് മണക്കാനായില്ല ഒടുവിൽ അവർക്കും ബി ജെ പി മനസ്സിലായി സി പി എം പിടിച്ചൽ പിടിയിട്ടാത്ത പാർട്ടിയെ തിരികെ വരികയാണെന്ന് അതോടെ വോട്ടെടുപ്പിന്റെ പല ഘട്ടങ്ങളിൽ തൃണമൂലിന്റെ പതിവ് പരിപാടിയായ ബൂത്ത് പടുത്തവും അക്രമവും ഒക്കെ ജനങ്ങളിറങ്ങി ചേർത്തു അക്ഷരാർത്ഥത്തിൽ കേന്ദ്രസേനയ്ക്ക് മുന്നിൽ നിന്നും ബൂത്ത് ക്രമക്കേടുകൾ കണ്ടെത്തി തടഞ്ഞത് ഇടതുപക്ഷവും ജനവും തന്നെയായിരുന്നു ഇതോടെ കള്ളവോട്ടുകൾ ബാലറ്റുകളിൽ എത്തിയതുമില്ല അസ്വസ്ഥരായ തൃണമൂൽ കോൺഗ്രസ് അക്രമികൾ ജാദവ്പൂരിലെ സി പി എം സ്ഥാനാർത്ഥി സുജൻ ഭട്ടാചാര്യയുടെ റോഡ് ഷോ വരെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു പഞ്ചായർ മേഖലയിലൂടെ നൂറണക്കിന് ആളുകൾ അണിനിരുന്ന ആ റോഡ് ഷോ തടയാൻ റോഡ് വരെ ഉപരോധിക്കേണ്ട ഗതികേട്ടിലായി തൃണമൂലുകാർ ജാഥയ്ക്ക് നേരെ കല്ലും ചെരുപ്പോഴും വലിച്ചെറിഞ്ഞു സി പി എം പ്രവർത്തകരും നാട്ടുകാരും തിരിച്ചു രംഗത്തിറങ്ങിയതോടെയാണ് ഈ അക്രമികൾ പിന്തിരിഞ്ഞത് ഡംഡമിൽ ഖർദയിൽ സി പി എം സ്ഥാനാർത്ഥി സുജൻ ചക്രവർത്തിയുടെ പ്രചാരണ ജാഥ തടസ്സപ്പെടുത്താൻ തൃണമൂലുകാർ നടത്തിയ ശ്രമവും സംഘർഷവും നിരവധി പേർക്കാണ് പരിക്കുപറ്റിയത് ഇത് ഒറ്റപ്പെട്ട സംഭവം മാത്രം ബംഗാളിൽ സി പി എം ഏറെ ശക്തമായി തിരിച്ചു വരികയുന്നത് അതൊരു യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ഇനിയങ്ങോട്ട് ഇടത് പ്രവർത്തകരെയും നേതാക്കളെയും കാത്തിരിക്കുന്നത് ഇടവഴികളിലും മറ്റും ആക്രമിക്കുന്ന ഭീരുക്കളായ തൃണമൂലുകാരിയാണ് ആറാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന എട്ട് മണ്ഡലങ്ങളിൽ പ്രചരണം അവസാനിക്കുന്നതനുബന്ധിച്ച് വലിയ തോതിൽ ജനപങ്കാളിത്തത്തെ തോടെയാണ് കഴിഞ്ഞ ദിവസത്തെ ഇടത് റോഡ് ഷോകൾ നടന്നത് വിഷ്ണുപൂർ ബാങ്കൂർ ജാംഗ്രാം താംലൂക്ക് എന്നീ മണ്ഡലങ്ങളിൽ സി പി എമ്മും മെദിനിപൂരിലും ഖട്ടാലിലും സി പി ഐയുമാണ് മത്സരിക്കുന്നത് വേണ്ട വിധത്തിലുള്ള ധാരണകളുടെ പുരുളിയിലും കാന്തിയിലും കോൺഗ്രസിനെ ഇടതുപക്ഷം നല്ല രീതിയിൽ തന്നെ ഇത്തവണ പിന്തുണയ്ക്കുന്നുമുണ്ട് പട്ടികവർഗ സവരണ മണ്ഡലമായ ജർഗ്രാമിൽ സി പി എമ്മിനോട് മത്സരിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തി ഒൻപത് സോനാമണി മുർമു ശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് ബിരുദാനന്തര ബിരുദധാരിയായ സോന സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ് ജൂൺ ഒന്നിന് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഒൻപത് മണ്ഡലങ്ങളിലും ബംഗാളിൽ ഇടത് ഇന്ത്യ കൂട്ടായ്മ ശക്തമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗും അവർക്കൊപ്പമുണ്ട് ഡയമണ്ട് ഹാർബർ ജാദവ്പൂർ മധുരാപൂർ ദക്ഷിണ കൊൽക്കത്ത ബസീർഹ് ഡംഡം എന്നീ മണ്ഡലങ്ങളിലാണ് സി പി എം ശക്തമായ പോരാട്ടം നടത്തുന്നത് കൊൽക്കത്തയിൽ കോൺഗ്രസും ജയനഗറിൽ ആർ എസ് പിയും ബരാസനിൽ ഫോർവേഡ് ബ്ലോക്കുമാണ് ഇടതിനൊപ്പം ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുന്നത് ബംഗാളിലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണ് ഇന്ത്യൻ നാഷണൽ മുസ്ലിം ലീഗ് ഇടതു മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള അഭ്യർത്ഥനയും നടത്തി ഒപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും അങ്ങനെ അവരുമോട് സജീവമാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് തൃണമൂലുകാരുടെ ഹാലിളകിയിരിക്കുകയാണ് വിപ്ലവ സൂര്യനെ നാട്ടിൽ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്ന സി പി എമ്മിനെയും ഇടതു പാർട്ടികളെയും ഏതു വിധത്തിലും തടഞ്ഞ് അധികാരം വീണ്ടും കയ്യിലാക്കുക എന്ന ലക്ഷ്യമാണ് തൃണമൂലിനുള്ളത് ഒപ്പം ബി ജെ പി പക്ഷേ ഇത്തവണ അത് നടക്കാൻ പോകുന്നില്ല വെറുമൊരു സ്വപ്നമായി മാത്രം മാറും ഇത്തവണ ബംഗാളിൽ ഉയരുക ഇടതാധിപത്യം തന്നെയാകുമെന്ന് അവളുടെ വ്യക്തമായി തന്നെ പറയാനാകും